സാമ്യമെടുക്കുന്നില്ല എന്ന് ഞാൻ തീരുമാനിച്ചതിൻ്റെ പ്രധാന കാരണം ഈ പ്രശ്നം രാജ്യത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. അതായത് ഈ 8 പേരെ കൊന്നതിനെ തമസ്കരിക്കാൻ ഇവിടുത്തെ യാഥാസ്ഥിക വിഭാഗത്തിന് റിവിഷനിസ്റ്റ് ഫാസിസ്റ്റുകൾക്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതുപോരാ, അത് ജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരണം. ആ അജിത മരിച്ചു കിടക്കുന്ന ബോഡി കണ്ടവനാണ് ഞാൻ. മോർച്ചറിയിൽ ആ കുട്ടി കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ കിടപ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ ശാന്തമായി ഈ രാജ്യത്തെ ജനങ്ങളുടെ കൊടും ദുരിതങ്ങൾക്കെതിരെ ഇറങ്ങിയതാണ് ആ കുട്ടി. ആ അവർ നല്ല ഒന്നാം തരം വക്കീലായിരുന്നു, നിങ്ങൾക്കറിയാം, നിങ്ങൾ പത്രത്തിൽ എഴുതിയിട്ടുണ്ട്. അവർ മദ്രാസ് ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്തിരുന്നു, കീഴ്ക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്തിരുന്നു, അവർ കിടക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അത്തരം ഒരു കാര്യം, കുപ്പു ദേവരാജൻ്റെ ബോഡിയും ഞാൻ കണ്ടിട്ടുണ്ട് അന്ന് തന്നെ. ഇവരെ 8 പേരുടെ ബോഡിയും ഞാൻ ഓരോ അവിടെ തൃശ്ശൂരിലായാലും വഴക്കാട്ടായാലും എവിടെ എല്ലാം അവ ഈ സാക്കൾ വെടിവെക്കപ്പെട്ടിട്ടുണ്ടോ അവിടെയൊക്കെ ഞാൻ പോവുകയും ആ ബോഡി കാണുകയും ചെയ്തിട്ടുണ്ട്. കേസിൽ 20 പേരുണ്ടായിരുന്നു, 17 പേരെ നേരത്തെ വെറുതെ വിട്ട് 2 പേര് പിഴ അടച്ചിട്ട് കേസിൽ നിന്ന് ഒഴിവാകുകയും ചെയ്തു. താങ്കളുടെ അത്രയും ആത്മാർത്ഥത ഉൾപ്പെട്ട മറ്റുള്ള ഇത് ആത്മാർത്ഥതന്റെ പ്രശ്നമല്ല. എന്താണെന്ന് വെച്ചാല് അവർക്ക് ഇന്ത്യ കൂടെ ഇന്ത്യതായിട്ടുള്ള പ്രശ്നത്തിൽ വരാവുന്നിടത്തോളം അവർ വന്നല്ലോ. തീരെ ഉറങ്ങിക്കിടക്കുന്നവരുടെ കാര്യം എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നില്ല? യഥാർത്ഥത്തിൽ ആ വന്നവരെ സംബന്ധിച്ച് അത് അവർ 100 ആണോ അല്ല 70 ആണോ എന്ന് ഞാനെന്തിനൊക്കെ പരിഗണിക്കണം? ഞാൻ അവരുന്നയിച്ച പ്രശ്നം അവർ കോടതിയിൽ പിന്നെ അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അധ്വാനിക്കുന്ന സമയത്ത് അധ്വാനിക്കേണ്ട സമയത്ത് എനിക്ക് കുഞ്ഞുങ്ങളില്ല പട്ടിണി കിടക്കാൻ, അവർക്ക് കുഞ്ഞുങ്ങളുണ്ടല്ലോ പട്ടിണി കിടക്കാൻ. അവർ ആ ഒരു പ്രത്യേക പീരീഡിൽ അവർ പിൻവാങ്ങി. പക്ഷേ അവർ മുന്നോട്ട് വരും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. മാവോയിസ്റ്റ് എന്ന് പറയാൻ മടിയുള്ള ഈ കാലഘട്ടത്തിൽ ആ രക്തസാക്ഷികൾക്ക് മുദ്രാവാക്യം വിളിച്ച് അവരെൻ്റെ കൂടെ ജയിൽ വരെ വന്നല്ലോ. അതിനെ സംബന്ധിച്ച് എന്താ നിങ്ങൾ കണക്കാക്കാത്തത്?